സംഘടിപ്പിച്ചത് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനിടയായത്. നമുക്ക് ഈ വർഷത്തെ മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്, നടത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് നടത്തിയതാണ്. ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ ഈ വർഷം 2021 മീറ്റ് കോവിഡ് ഒക്കെ നമ്മുടെ കൺട്രോളിലാവുകയും ഒക്കെ ചെയ്താൽ ഈ ഡിസംബർ എന്നാണ് കരുതുന്നത് നടത്താൻ പറ്റുമെന്നാണ് കുറിച്ചത്. ഏതായാലും നമ്മുടെ ഈ കോളേജ് വളരെ മനോഹരമായും ഭംഗിയായും നടക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. പൂർവ്വകാല വിദ്യാർത്ഥി എന്ന നിലയിലും ഒപ്പം പ്രത്യേകിച്ച് എന്റെ നാട്ടിലെ കോളേജ് എന്ന നിലയിലും വളരെയധികം അഭിമാനിക്കുന്നു. ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് കോളേജിന് എത്തുവാനും വിജയങ്ങൾ വരിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നാക്കിന്റെ അക്രഡിറ്റേഷനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ കോളേജ്. തീർച്ചയായിട്ടും ഏറ്റവും പെട്ടെന്ന് എല്ലാ ക്രൈറ്റീരിയകളും തേച്ച് അതിനൊക്കെ ഇടയാവട്ടെ എന്ന് സർവേശനോട് പ്രാർത്ഥിക്കുന്നു. അലുമിനി അസോസിയേഷൻ കോളേജിന്റെ എല്ലാ എല്ലാ നല്ല പ്രവർത്തികൾക്കും ഒപ്പം ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഓൺലൈനൊക്കെ ആയതുകൊണ്ട് കൂടുതൽ സംസാരിച്ച സമയം നഷ്ടപ്പെടുത്തുന്നില്ല. ഇനിയും എനിക്ക് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അദ്ദേഹം സംസാരിക്കുന്നത്. അലുമിനി അസോസിയേഷൻ ആശംസകളും ഒപ്പം എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നൃത്തത്തെ ജയ് ഹിന്ദ്. കഴിഞ്ഞ ഏപ്രിലിൽ നമ്മുടെ കോളേജിന്റെ മേധാവിയായ ഡോക്ടർ ജോയ് ജേക്കബ് സർ 3 വർഷത്തോളം കുറുവിലങ്ങാട് ദേവമാതാ കോളേജിന്റെ പ്രിൻസിപ്പലായും ദീർഘകാലം പാലാ സെന്റ് തോമസ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനും റിസർച്ച് ഗൈഡും സ്വാശ്രയ ബിരുദങ്ങളുടെ ഡയറക്ടറും ഒക്കെയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അലുംനൈ അസോസിയേഷൻ ജനറൽ ബോഡി മീറ്റിംഗ് 2020-2021 ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജോയ് സറിനെ ക്ഷണിക്കുന്നു. Yes. Yes, sir. Okay. Okay. Alumni Mar Agustinus College Alumni Association President, thank you. Arjun Thomas, Rajeshwari, Pramod, and Bakiyulla Executive Member. I will leave out some names. തീർച്ചയായിട്ടും 2021 കാലഘട്ടത്തിലെ കൂടേണ്ട പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘമാണ് വളരെ ലേറ്റായിട്ട് ഇവിടെ നടക്കുന്നത്. സഞ്ജു സാമൂഹ്യ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, കോവിഡ് മഹാമാരി കൊണ്ട് എല്ലാ വർഷവും സാധാരണ ഡിസംബർ 26 കൂടുന്ന യോഗം ഇത്രയും നീട്ടിപ്പിണ്ടതായിട്ട് വന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടി പൊതുയോഗം കൂടി റിപ്പോർട്ട് അവതരിപ്പിച്ച് കണക്ക് പാസ്സാക്കിയില്ലെങ്കിൽ ആലിഗേഷന് അതിന്റെ എക്സിസ്റ്റൻസിന് വലിയ വലിഡിറ്റി ഇല്ലാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തിരക്ക് പിടിച്ച ഒരു ഷോർട്ട് നോട്ടീസിൽ ഈ മീറ്റിംഗ് കൂടേണ്ടതായിട്ട് വന്നത്. എന്നിട്ടും ഏതാണ്ട് 80-85 പൂർവ്വ വിദ്യാർത്ഥികൾ ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ച് പേര് യൂട്യൂബിൽ കൂടി കാണുന്നുമുണ്ടായിരിക്കാം. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും. അതോടൊപ്പം തന്നെ ഇത്രയും ചെറിയ സമയത്ത് ഇത് വളരെ സുന്ദരമായി ഓർഗനൈസ് ചെയ്യുവാൻ എല്ലാവിധ മുൻകൈയും നേതൃത്വവും എടുത്ത കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി കോളേജിലെ അധ്യാപകനുമായ അരുൺ എബ്രാഹത്തിനും എൻ്റെ അകമൊഴിഞ്ഞ അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഈ ഓൺലൈൻ മീറ്റിംഗ് അല്ല പൂർവ്വ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെടുന്നത്. അവർ പഠിച്ച കലാലയത്തിന്റെ മുറ്റത്തേക്ക് തിരിച്ചെത്തി പഠിച്ച ക്ലാസ്സുകളിൽ ഇരുന്ന് ഒരുപക്ഷെ അവരിരുന്ന് പഠിച്ച ആ ബെഞ്ചുകളിൽ തന്നെ ഇരുന്ന്
ജോയ് സാറ് സാറിന്റെ കണക്ഷൻ പോയി, സാർ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ സാർ ജോയിൻ ചെയ്യുമായിരിക്കും, ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോറി, ജോയ്സ് സാറിന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ജോയ്സ് സാറ് കണക്ഷൻ ചെയ്യാൻ പറ്റുമ്പോൾ കണക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. നമ്മുടെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാം, അടുത്ത നടപടിയിലേക്ക് പോവാം. അലുംനൈ അസോസിയേഷൻ സെക്രട്ടറി അരുൺ സാർ കോളേജിന്റെ ഫസ്റ്റ് ബാച്ച് ബി സി എ വിദ്യാർത്ഥിയും 15 വർഷമായി കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനുമാണ്. അലുംനൈ അസോസിയേഷന്റെ റിപ്പോർട്ട് അവതരണത്തിനായി അരുൺ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ജോയ്സ് സാർ, ബാക്കി സുഹൃത്തുക്കളെ, അലുമിനി സുഹൃത്തുക്കളെ, ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കേണ്ട കാര്യമില്ല. കാരണം ഇവരെ ഇവിടെയുള്ള വന്നിരിക്കുന്നവരെല്ലാവരും എന്റെ അലുമിനി സുഹൃത്തുക്കളാണ്. നമ്മളെല്ലാവരും രാമപുരം മാറകസിനസ് കോളേജിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മീറ്റിംഗ് എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചത്, നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ 2019-20 നടത്തിയതുപോലെ നമ്മളെല്ലാവരും ഒന്നിച്ചുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ചില മത്സരങ്ങളൊക്കെ നടത്തി സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ പിരിഞ്ഞത്. ആ ഒരു അതുപോലത്തെ ഒരു മീറ്റിംഗ് ആണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മീറ്റിംഗ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടത്താൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉള്ള സൗകര്യങ്ങൾ വെച്ച് നമ്മൾ ഓരോ പുതിയ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുന്നു, നമ്മൾ അതിൽ കൂടി മുമ്പോട്ട് പോകുന്നു. അപ്പം എന്താണെങ്കിലും നിങ്ങളെല്ലാവരെയും ഇങ്ങനെയാണെങ്കിലും ഒത്തിരി പേരെ കണ്ടു. ഇപ്പം നമ്മളുടെ ജോബിയെ, നമ്മുടെ സഞ്ജു നമ്മുടെ ബാച്ച്മേറ്റ് ആയിട്ടുണ്ട്, ജോബിയൊക്കെ ഉണ്ട്, വേറെ ഒത്തിരി പേരുണ്ട്, ബാക്കി ഞാൻ പഠിപ്പിച്ച ഒത്തിരി കുട്ടികളുണ്ട്. ഓരോരുത്തരെയും കാണുന്നുണ്ട്, ഓരോരുത്തരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ട്. സന്തോഷം. എനിവേ, ഞാന് നമ്മുടെ അലുമിനി അസോസിയേഷന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോ നിങ്ങൾക്കറിയാം, കോവിഡിന്റെ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വഴികൾ കണ്ടെത്തിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് സാധാരണഗതിയിൽ നടത്തുന്ന പല കാര്യങ്ങളും ഇത്തവണ നടത്താൻ പറ്റിയിട്ടില്ല. എങ്കിൽ തന്നെയും വളരെ മോശമല്ലാത്ത ഒരു പ്രവർത്തനം നമുക്ക് അലുമിനി അസോസിയേഷന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. മാർഗസിനസ് കോളേജ് രാമപുരം, റിപ്പോർട്ട് ഓഫ് അലുമിനി അസോസിയേഷൻ. ദ ഫസ്റ്റ് ഇവന്റ് ഓഫ് അലുമിനി അസോസിയേഷൻ വാസ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് 2019-20. ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് അലുമിനി അസോസിയേഷൻ വാസ് കണ്ടക്ടഡ് ഓൺ 26 December 2019. ഇലക്ഷൻ ഓഫ് ഓഫീസ് ബെയറേഴ്സ് ഓഫ് അലുമിനി അസോസിയേഷൻ വാസ് കണ്ടക്ടഡ് ഡ്യൂറിംഗ് ദ മീറ്റിംഗ്. In the meeting, it was decided to organize various seminars for students on behalf of alumni members. It was also decided to initiate an alumni book corner at Maragasnas College, Ramapuram.
Various sport events were organized for participants and distributed prizes for the winners. The get-together was ended around 5:30 p.m. after refreshments. Around 150 students were participated in the meeting. Seminar on emerging trends in IT sector. Department of Computer Science organized a seminar on emerging trends in IT sector. IT sector for the first year BCA students. Mr. Vishnu K.S., former student of BCA, handled this session. This seminar was useful for the first year students for sharpening their career goal. Next one is webinar on research methodology. A webinar on research methodology was conducted by PG's Department of Commerce and IQAC of Margasnas College, Ramapuram on 8th December 2020 through Google Meet platform. Ms. Pushpa George, former student of Margasnas College, was the resource person. The next event was a webinar on fat intrabody communication. Under Silver Jubilee Alumni Lecture Series, Dr. Robin Augustine, former student of Margasnas College, commenced a session on fat intrabody communication. He shared his research experience and was keen on making students aware of the new trends in medical field. Towards the end of the webinar, he interacted with students and answered their doubts. Seminar on interview cracking techniques. Department of Computer Science organized a seminar on interview cracking techniques for the final year BCA students. Mr. Sriram S. Nair, former student of BCA, handled this session. The seminar provided great benefit for the final year students who are preparing for the campus interviews. Orientation on SOS. Social Work Department arranged an orientation class for SOS orientation class from SOS Village Thrissur on 17th February. The Youth Wing Coordinator of SOS Village Thrissur, Mr. Noel Jose, taken the class on orientation on SOS. Introducing a new type of organization is a great opportunity for students to learn new things in social work profession. Seminar on corporate social work. On 5th March 2021, the Social Work Department of Margasnas College, Ramapuram organized a seminar for first year MSW students on the topic corporate social work. The resource person for this seminar was Mr. Abhilash Varghese, who is the former student of Margasnas College, Ramapuram. And at present, he is working as an assistant manager of Muthoot Babachan Foundation, Thiruvananthapuram. Alumni Book Corner. In order to distribute books to students at free of cost, Margasnas College Alumni Association introduced a new project called Alumni Book Corner. Alumni as well as students can donate books, and the students of Margasnas College can use them and should return it after their use. At present, a number of books were collected and it is getting ready for the distribution. Alumni Scholarship. Every year, scholarship is provided for economically backward students of Margasnas College. We invited application from students this year also, and around 100 applications were received. The scholarships will be distributed before 31st March 2021. നിങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. റിപ്പോർട്ട് പാസ്സാക്കാമല്ലോ അല്ലേ?
Okay, thank you. ഓക്കെ താങ്ക് യു. ഇനി അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പം കഴിഞ്ഞ വർഷം കുറച്ച് ഒന്നിന് പ്രധാനമായിട്ട് കഴിഞ്ഞ വർഷം മീറ്റിംഗിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പ്രധാനമായിട്ട് രണ്ട് തീരുമാനങ്ങളായിരുന്നു എടുത്തിരുന്നത്. ഒന്നാമതായിട്ട് അലുമിനി സ്റ്റുഡൻസിന്റെ നേതൃത്വത്തില് ഒരു സെമിനാറുകൾ നടത്തുക നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി, കാരണം അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെമിനാറുകൾ നടത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒന്നാമത്തെ അജണ്ട, ഒന്നാമത്തെ നമ്മളുടെ തീരുമാനം. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഇങ്ങനെയുള്ള കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അധികം സെമിനാറുകൾ നടത്താൻ പറ്റിയില്ല, എങ്കിലും അഞ്ചെട്ട് സെമിനാറുകൾ ഞാൻ ഇവിടെ വായിച്ചിരുന്നു. ഞാൻ ഇവിടെ വായിച്ച സെമിനാറുകളെല്ലാം അൽബനി സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാറുകളാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സെമിനാറുകൾ നടത്തിയിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ എടുത്തൊരു തീരുമാനമായിരുന്നു അലുമിനി ബുക്ക് കോർണർ. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ അജണ്ടയിൽ നടത്തിയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ തീരുമാനം നമ്മൾ അലുമിനി ബുക്ക് കോർണർ ആയിരുന്നു. അലുമിനി ബുക്ക് കോർണർ നമ്മുടെ കുട്ടികൾ കോളേജിൽ വരുന്നില്ലായിരുന്നു, അതുകൊണ്ട് അലുമിനി ബുക്ക് കോർണറിന്റെ അധികം കാര്യങ്ങൾ നടന്നില്ല, എങ്കിലും ബുക്കുകൾ ഇപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ നിന്ന് ബുക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ കളക്ട് ചെയ്ത ബുക്കുകൾ അവർക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കോളേജിൽ തന്നെ ഒരു ഏരിയ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോ മിക്കവാറും അടുത്ത വർഷത്തോടുകൂടി ആവശ്യക്കാരായ കുട്ടികൾക്ക് ബുക്കുകൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇനിയിപ്പം നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത്, നിങ്ങൾക്ക് വരുന്ന വർഷങ്ങളില് അലുമിനിയുടെ നേതൃത്വത്തിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ കാണും. നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, നമ്മുടെ കോളേജിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സംസാരിക്കാം എന്ന് കരുതുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സും, പ്രത്യേകിച്ചും ഇങ്ങനെയൊരു ചാർജിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് എന്നോടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയാസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. പ്രത്യേകിച്ചും പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ, വേറെ ആരും പറയാത്തത് കൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ എല്ലാവരും തന്നെ എവിടെയെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ജോലിയിലേക്ക് പോകുമ്പം, നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ എങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം, ഇല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ പ്രിപ്പയർ ആവണം, അങ്ങനത്തെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സെമിനാറുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിനോ, അതല്ലെങ്കിൽ എമർജിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകളൊക്കെ സംബന്ധിച്ചുള്ള സെമിനാറുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് അതിന് മുന്നോട്ട് വരണം. പിന്നെ വേറെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കുട്ടികൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയാം, നിങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആകുന്നതുവരെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന നല്ല ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, അപ്പോൾ നമ്മുടെ കുട്ടികളെ അവിടേക്കൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഒന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ വായിച്ചിരുന്നു ഒരു അൽമിനി സ്കോളർഷിപ്പ്,
നമ്മൾ കുറച്ച് തുക FD നിങ്ങളുടെ നിങ്ങൾ തന്ന പൈസയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുത്താണ് കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് നൽകുന്നത്. എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ വർഷം വരെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നു. ഇത്തവണ ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് മീറ്റിംഗില് ഞങ്ങൾ സഞ്ജീവും ഒക്കെ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വന്നൊരു തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും കൊടുക്കാതെ പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് ഈ കോഴ്സിനെയൊക്കെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക എന്ന ഉദ്ദേശിച്ചത്. അപ്പോൾ 60 യൂണിവേഴ്സിറ്റി എക്സാംസിന് അരിയേഴ്സ് ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് എന്നൊരു ക്രൈറ്റീരിയ കൂടി വെച്ചിട്ടുണ്ട് ഇത്തവണ. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. വലിയ തുകയൊന്നും സാധിക്കാറില്ല, ചിലപ്പോൾ 1,000-2,000 ഒക്കെ കൊടുക്കാൻ പറ്റാറുള്ളൂ, എങ്കിലും നമ്മളത് ചെയ്യാൻ പറ്റുന്നത്രയും കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നേരിട്ടോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വഴിയോ സ്പോൺസർഷിപ്പ് ഒക്കെ വരാറുണ്ട്, ഒരു കുട്ടിയൊക്കെ പഠിക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്യാൻ വേണ്ടി. ഒരു പക്ഷെ നിങ്ങൾ ആയിരിക്കണം എന്നില്ല, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും. അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമ്മുടെ കോളേജിനെയും നമ്മുടെ കുട്ടികളെയും ഒന്ന് പരിഗണിക്കണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടോ? ആരെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക. അഭിലാഷ് സാർ. അരുണ്, ഞാനൊന്ന് കേറിക്കോട്ടെ? ആ സഞ്ജയ്, തീർച്ചയായിട്ടും. അരുൺ, ഹലോ. ഞാൻ ലിങ്ക് ബ്രേക്ക് ആയതായിരുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എന്റെ അഭിവാദ്യങ്ങള്. ഞാൻ കഴിഞ്ഞ 1 ഏപ്രിലിനാണ് മാറക സീനിയസ് കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്ത്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അനിൽ തങ്കച്ചൻ പറഞ്ഞിരുന്നു ഞാൻ ദേഫ്മാത കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു, അതിനുമുമ്പ് സെന്റ് തോമസ് കോളേജിലെ അധ്യാപകനുമായിരുന്നു. അപ്പോൾ എന്റെ ഫോർമർ, എന്റെ മുൻഗാമിയ വി ജെ സാറ് രാജിവെച്ചതിന് ശേഷമാണ് ഞാനിവിടെ ചാർജ് എടുത്തത്. ഒരു റോങ് ടൈം ആയിരുന്നു എന്ന് തോന്നുന്നു എന്റെ ചാർജ് എടുത്തത്. കാരണം കോവിഡിന്റെ ഒരു തുടക്കത്തിലും, ഒരുപക്ഷെ ഞാൻ ഓർത്ത് ഒരു ഒക്ടോബർ കൊണ്ടൊക്കെ കോവിഡ് തീർന്ന് വിദ്യാർത്ഥികളെല്ലാം നേരിട്ട് കണ്ട് കോളേജ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് സ്റ്റിൽ കണ്ടിന്യൂസ്. നമ്മൾ ആ മഹാമാരിയുടെ പിടിയിലാണ്. ബാച്ച് വൈസ് ആണ് കുട്ടികൾ വരുന്നത്, കുട്ടികളെ കാണാനും പറ്റുന്നില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പം ഏറ്റവും വലിയ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആയിട്ട് വരുന്നത് നാക്ക് അക്രഡിറ്റേഷൻ ആണ്. 2022 എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും അക്രഡിറ്റ് ചെയ്യണമെന്ന് UGC മാൻഡേറ്റ് ഇട്ടിരിക്കുക. അതിനുള്ളൊരു പ്രക്രിയയിലാണ് നമുക്ക് പോകുന്നത്. 2.5 ആണ് മിനിമം വേണ്ടത്. പക്ഷെ നമ്മൾ 2.5 കൊണ്ടല്ല നിൽക്കുന്നത്, നമ്മൾ അതിലേക്കും മുകളിലേക്ക് പോയിട്ട് ഒരു 3.5 മുകളിൽ പോകാനുള്ള ഒരു എഫർട്ടിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ കോളേജിന് അതിനുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. എല്ലാം ഒന്ന് പുറത്തെടുത്ത് പൊടിതട്ടി എടുത്ത് ഡോക്യുമെന്റ് ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നാക്കിന്റെ മുമ്പിൽ സാധനങ്ങൾ വെച്ച് നല്ലൊരു ഗ്രേഡ് കിട്ടുവാനായിട്ട് സാധിക്കൂ. പല പല കാരണങ്ങളുണ്ട് നല്ല ഗ്രേഡ് കിട്ടുവാനായിട്ട്. നമ്മൾ സ്വയാശ്രയ മേഖലയിൽ ഒരു അഫിലിയേറ്റഡ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പുതിയ കോഴ്സുകളൊന്നും ഡിസൈൻ ചെയ്യാനായിട്ടുള്ള അവകാശവും അധികാരവും ഒന്നും യൂണിവേഴ്സിറ്റി തരുന്നില്ല. നേരെ മറിച്ച് നാക്കിൽ ഒരു എയോ അതിന് മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ നമുക്ക് ഒരു ഓട്ടോണമസ് കോളേജ് ആകുകയും നമുക്ക് നമ്മുടേതായ പ്രോഗ്രാമുകളൊക്കെ ഡിസൈൻ ചെയ്ത് വിദേശത്തും കേരളത്തിനും പുറത്തും പോയി ഭയങ്കര എക്സ്പെൻസ് കൊടുത്ത് പഠിക്കുന്ന കോഴ്സുകൾ നമുക്ക് വളരെ വളരെ തുച്ഛമായിട്ട് തന്നെ ഇവിടെ കൊടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പിൻബലം അതിന് വേണം. കോളേജിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ അക്കാഡമിക്കും അൺഅക്കാഡമിക്കുമായിട്ട് കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് മെട്രിക്സും കണക്കാക്കിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പടിയായിട്ട് നമ്മുടെ കോളേജ് ISO 9001:2015 എന്ന രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തത് നമ്മൾ UGC അഫിലിയേഷന് പോവുകയാണ്, UF പോവുകയാണ്. 12B കിട്ടത്തില്ല, അത് സാമ്പത്തിക സഹായത്തിനുള്ളതാണ്. 2F എന്ന അഫിലിയേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ കോളേജിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അത് യൂണിവേഴ്സിറ്റി UGC ഗ്രാൻഡ്സ് കമ്മീഷന്റെ മുമ്പാകെ ഫയൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ഏപ്രിൽ അല്ലെ ഇലക്ഷൻ കഴിയുമ്പം അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 കോളേജ് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പൂജാരി സംഗമത്തിന്റെ പറഞ്ഞിരുന്നു നമുക്കൊരു ലാംഗ്വേജ് ലാബിന്റെ ആവശ്യമുണ്ട്. അത് പൂർവ്വ വിദ്യാർത്ഥി
ഉപയോഗിച്ച് ചെയ്യാമെന്ന് എക്സിക്യൂട്ടീവ് സമ്മതിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ അരുൺ സാറിന്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യാണ്. ഇപ്പൊ സാറ് കുറെ സജഷൻസ് പറഞ്ഞിരുന്നു, അതോടൊപ്പം എനിക്കും ഒരു സജഷൻ പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും കോപ്പറേറ്റീവ് ഒത്തിരി കോപ്പറേറ്റീവ് ട്രെയിനേഴ്സ് കാണും. എനിക്ക് നിങ്ങളെ ആരെയും പരിചയമില്ല, മാതാസ് കോളേജുമായിട്ട് ഇതിനു മുമ്പ് യാതൊരു ബന്ധവുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ നല്ല കോപ്പറേറ്റീവ് ട്രെയിനേഴ്സ് കാണും. ആ കോപ്പറേറ്റീവ് ട്രെയിനേഴ്സ് എല്ലാം കൂടി ഒത്തുകൂടി അവരിൽ കുറച്ച് പേരെ ഒന്ന് സംഘടിപ്പിച്ചിട്ട് നമ്മുടെ കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക്, ബോത്ത് പി ജി ആൻഡ് യു ജി വിദ്യാർത്ഥികൾക്ക് മാസം ഒരു പ്ലേസ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാതൃവിദ്യാലയത്തിലൂടെ ആത്മവിദ്യാലയത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും. തീർച്ചയായിട്ടും ഇടുങ്ങുന്നൻ നമ്മുടെ പ്രസിഡന്റിന് സഞ്ജുവിന് അതേപറ്റി ചിന്തിക്കാവുന്നു. സഞ്ജുവിന് അത് നേതൃത്വം കൊടുത്ത് ഇങ്ങനെ കോപ്പറേറ്റീവ്സിലേക്ക് ഒന്നോ രണ്ടോ പേരടങ്ങുന്ന ഒരു ടീം മാസത്തിൽ ഒന്ന് വന്ന് നമ്മുടെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് നല്ലൊരു ട്രെയിനിങ് കൊടുക്കാൻ തീർച്ചയായിട്ടും നല്ലതായിരിക്കാം. അത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു സംഭാവനയുമായിട്ട് നമുക്ക് നാക്കിന്റെ മുമ്പാകെ വെക്കുവാനായിട്ട് സാധിക്കും. കാരണം ഒരു ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത്. സാമ്പത്തികമായിട്ട് മാത്രമല്ല കേട്ടോ, അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളും കൂടെയാണ് വേണ്ടത്. ഈ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ കുറെ ഇന്റേൺഷിപ്പിൽ, അത് അടുത്ത ഒരു വഴിയാണ്, ഇന്റേൺഷിപ്പിൽ ഏതെങ്കിലും നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരു 20-21 ഡേയ്സിന് നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങളുടെ കുറച്ച് കുട്ടികളെ അവിടെ ഇന്റേൺഷിപ്പിന് എടുക്കുകയാണെങ്കിൽ അതും ഒരു നല്ലൊരു ഒരു മാർക്ക് സ്കോറിങ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് നാട്ടിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ കമ്പനിയുമായിട്ട് മാർഗസിനസ് കോളേജ് ഒരു MOU ഉണ്ടാക്കി തരുവാൻ സാധിക്കുവാണെങ്കിൽ അതും നാക്കിന് നല്ല മാർക്ക് വാങ്ങിച്ചു തരുവാനായിട്ട് സാധിക്കും. മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഒരു ട്രെയിനിങ് സെല്ലിൽ നിങ്ങൾ ഉണ്ടാക്കുക. രണ്ട്, ഞങ്ങളുടെ കുട്ടികളെ ഇന്റേൺഷിപ്പിന് എടുക്കുക. പിന്നെ മൂന്നാമത്തെ MOU എന്നൊരു സംഭവത്തിനും കൂടെ കൂടി നിങ്ങൾ കുറച്ച് പേരൊക്കെ മുൻകൈ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരിയധികം ഗ്രേഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റു വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നമ്മുടെ കോളേജ് അറിയും റിസൾട്ടിന്റെയും ബലത്തിൽ തന്നെയാണ്. ഈ ഒരു വർഷം നമുക്ക് പ്ലേസ്മെന്റ് ഒന്നും കാര്യമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല, കാരണം കോവിഡാണ്. അതുകൊണ്ട് തന്നെ മൊത്തം ലോകം ഡള്ളാണ്, യാതൊരു കമ്പനിയും ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ല. അടുത്ത വർഷം തീർച്ചയായിട്ടും നമുക്ക് ഈ ട്രെയിനിങ് ഒക്കെ സംഭവം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കൊല്ലം പ്ലേസ്മെന്റ് നടക്കുകയും അല്ലെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തുകയും അപ്പൊ നമ്മുടെ കുട്ടികളെ പ്രസന്റ് ചെയ്യുകയും നമ്മുടെ കുട്ടികൾക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടുകയും ചെയ്യാൻ സാധിക്കും. അത് ആദ്യമായിട്ട് ആ ട്രെയിനിങ്ങിനൊരു മുൻകൈ എടുക്കണം. അപ്പൊ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് വന്ന എല്ലാവരെയും ഈ വൈവേളയിൽ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അരുൺ സാറിനോട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇരിക്കുകയാണ്. എനിക്കൊരു മൂന്ന് സജഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ഇപ്പം രണ്ട് കാര്യങ്ങള് ജോയ് സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ആരെങ്കിലും പറഞ്ഞോ എന്ന് ഞാൻ കേട്ടില്ല, ഞാൻ ഇടയ്ക്ക് ബ്രേക്കപ്പായി പോയിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലേസ്മെന്റിന് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നല്ല നല്ല ഐ ടി ഫീൽഡിലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആയിട്ടുള്ള ഫേമിലൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവർക്ക് നമുക്ക് ഒരു പ്ലേസ്മെന്റ് സെല്ല് അലുമിനിയയുടെ ഹെൽപ്പോട് കൂടി തന്നെ ചെയ്യുവാണ് എങ്കിൽ ധാരാളം കുട്ടികൾക്ക്, എനിക്ക് തോന്നുന്നു ഒരു വർഷം ഒരു 100-ലധികം കുട്ടികളെയെങ്കിലും പ്ലേസ്ഡ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ ജോയ് സാറ് പറഞ്ഞ പോലെ നമ്മൾ MOU ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം കമ്പനികളുമായിട്ട് നമ്മൾ ചർച്ച നടത്തുന്നുണ്ട്. അത് അലുമിനിയയുടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ കമ്പനികളും കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് തന്നെ. അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽപ്പും കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ ധാരാളം MOU നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ MOU ചെയ്തിട്ടുണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്, ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് സാധിക്കും നമുക്ക്. അതുപോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് സെക്കൻഡ് ഇയർ പോലെ തന്നെ, അല്ലെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ പോലെ തന്നെ, ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞ് ഒരു സെക്കൻഡ് സെമസ്റ്റർ പോലെ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ കുട്ടികളുടെ എന്താ പറയുക,
ചെയ്യാൻ, സ്കിൽ ഇംപ്രൂവൈസ് ചെയ്യുന്നതിനായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തൊന്നും ഞാൻ കേട്ടില്ല. അഭിലാഷ്ടയാക്കൂടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ 17 മുതൽ 17 പാസ്ഔട്ടായ ബാച്ച് മുതൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും സ്വന്തമായ നിലയിൽ സ്റ്റാർട്ടപ്പുകളോ ഇൻക്യുബേഷൻ സെന്ററോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് അറിയിച്ചാൽ നല്ലതായിരിക്കും. സ്റ്റാർട്ടപ്പുകൾ അല്ലെ ഇൻക്യുബേഷൻ സെന്ററുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ബിസിനസ് അല്ലെ സ്റ്റാർട്ടപ്പ് ഫോമുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറിവിസാറിനെ ഒന്ന് അറിയിച്ചാൽ നമുക്കത് നാട്ടിന് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. താങ്ക് യു. എനിക്ക് തോന്നുന്നു നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല നല്ല രീതിയിൽ തന്നെ ഈ ട്രെയിനിങ് സെന്ററുകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമായിട്ടുള്ള ഡെവലപ്മെന്റ് നൽകാനായിട്ട് സാധിക്കുക. ഈ വർഷം തന്നെ ഈ വരുന്ന അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനൊരു നടപടി നമ്മൾ അലുമിനി അസോസിയേഷൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും. ഇനി ആരെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഇതുമായിട്ട് ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളിപ്പോ സാധാരണഗതിയിൽ ഗെറ്റ് ടുഗദറിന്റെ ടൈമില് ഒരു ഇലക്ഷൻ കൂടി നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ നമ്മളൊരു നേരിട്ടുള്ള മീറ്റിംഗ് നടത്താത്തപ്പോ നിലവിലുള്ള മെമ്പേഴ്സിന് ഒരു വർഷവും കൂടി കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒരു വർഷവും കൂടി അവരെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് നേരിട്ട് വരുന്ന സമയത്ത് ഒരു ഇലക്ഷൻ നടത്തുന്നതിനെ കുറിച്ച് എല്ലാവർക്കും എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തും. ഒന്ന് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഒരു കാര്യം കൂടെ ഒന്ന് കൂടെ, നമ്മുടെ കുട്ടികള് വിദേശത്ത് ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവര് മുഖാന്തരം നമുക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ഫോറിൻ യൂണിവേഴ്സിറ്റികളുമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുവാണെങ്കിൽ അതും നമുക്ക് ഉപകാരമാകും. പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ പണ്ട് പോയിട്ടുള്ള കുട്ടികളും അവരൊക്കെ മുഖാന്തരം നമുക്ക് നമ്മുടെ കോളേജുമായിട്ട് അതായത് ഹയർ സ്റ്റഡീസിന് ഒരു ടൈപ്പ് ചെയ്യാനാണ് എങ്കിൽ നമുക്ക് അതും ഗുണകരമാകും. ഈ നാക്ക് അക്രഡിറ്റേഷനും അത് നാക്ക് അക്രഡിറ്റേഷൻ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, കോളേജിന്റെ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്ക് അത് ഉപകാരപ്രദമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം. ദേവസ്വി അച്ഛൻ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. ആശംസാ പ്രസംഗത്തിനായി 2016-18 ബാച്ച് എംകോം വിദ്യാർത്ഥിയും അലുമ്നി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ പ്രമോദ് പ്രസാദിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എന്നെ ഈ ഒരവസരത്തിൽ പങ്കാളി കേൾക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം അറിയിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും പല തിരക്കുള്ള ആൾക്കാരുണ്ട്, എന്നിട്ട് ഇവിടെ ഇവിടെ ഒത്തുകൂടിയുണ്ട്. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ജിൽസ്, രാഹുല്, അർജുൻ, സണ്ണി ഇവരൊക്കെ അബ്രോഡ് പഠിക്കാൻ പോയിട്ടാണ്. അവർ ഈ സമയത്ത് അവര് കയറാൻ പറ്റില്ല സമയമാണ്, എന്നിട്ടും അവര് വിളിച്ചിരുന്നു. അവർ വിളിച്ചിട്ട് ഇതിന് കയറുവാന്ന് ഞാൻ വരുന്നു പറഞ്ഞു. അതുപോലെ കഴിഞ്ഞ ദിവസം വേറെ എനിക്ക് സന്തോഷമായ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് നമ്മുടെ കോളേജ് നടന്നിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പം അത് കഴിഞ്ഞൊരു വിശേഷം പറയാൻ വേണ്ടി ഞാൻ കൂട്ടുകാരെ അനന്തകൃഷ്ണൻ വിളിച്ചിരുന്നു, നമ്മുടെ കൂടെ തന്നെ പഠിച്ചിരുന്നതാണ്. അപ്പം അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കോളേജിലേക്കായിരുന്നു നിനക്ക് എന്നെയും കൂടി വിളിക്കത്തില്ലായിരുന്നു എന്ന്. അപ്പം അവന് അത് കോളേജിനെ നമ്മുടെ കോളേജിനെ അത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ അതിന്റെ അത്ര കമ്മിറ്റ്മെന്റ് അവൻ അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് എന്നോട് പറഞ്ഞത്. ആ പറഞ്ഞ എനിക്ക് ഭയങ്കരമധികം സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ അലുമിനി അന്ന് കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു, അത് അരുൺ സാറ് നമുക്കിപ്പം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. സാറ് ഒരു വർഷം നമ്മുടെ അടുത്ത ഈ ഒരു വർഷ കാലാവധിയിലേക്കും ഇലക്ഷൻ ഇപ്പൊ ഉള്ള നിലവിലുള്ള മെമ്പേഴ്സിനാണ് സാർ ചോദിച്ചിരിക്കുന്നത്. അത് എല്ലാവരും ഓക്കെ ആണെന്നാണ് മെസ്സേജ് ടെസ്റ്റ് ചെയ്ത് കണ്ടിരുന്നത്. അപ്പം
ഇങ്ങനെ ഒരു ഓൺലൈൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് പോലും ഇത്രയധികം ആൾക്കാർ ഇവിടെ എത്തിയിരിക്കുന്നു. ഇവർക്ക് എല്ലാവർക്കും എന്റെ നന്ദിയും ആശംസയും അറിയിക്കുന്നു. എല്ലാരും പക്ഷെ ഒരു ചോദിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് ഒരുമിച്ച് കൂടണ്ടേ, അതായത് ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് കൂടിയാ പോരല്ലോ, നമുക്ക് ഒരുമിച്ച് കൂടണ്ടേ എന്ന്. അപ്പം അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും നേരിട്ട് കാണാം. മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന പ്രോഗ്രാമിലൂടെ ഉടൻ പണത്തിലൂടെയും ശ്രദ്ധേയനായ അലുംനൈ അസോസിയേഷൻ ട്രഷറർ ശ്രീ ഷിഹാസ് പി ഷാഹുലിനെ, അല്ലെങ്കിൽ അന്തുവിനെ, ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം, ക്ലിയർ ആണ്. ഹലോ ഹലോ, ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ തിരുവനന്തപുരത്താണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്, മാതൃഭൂമി വഞ്ചൂരാണ്. അപ്പോ ഞാൻ നാട്ടിൽ പോയിരിക്കുമായിരുന്നു ഒരു ശനിയും ഞായറും കിട്ടിയപ്പോ. അപ്പൊ ഞാൻ തിരിച്ചിപ്പോ ബസ്സിലാണ്, പുറത്ത് നല്ല മഴയാണ്, ഇപ്പോഴും ബസ്സിലാണ്, ബസ്സിനകത്ത് നല്ല തിരക്കുമാണ്. അപ്പോ അരുൺ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് ചെറിയൊരു പരിമിതി ഉണ്ട്. എങ്കിൽ പോലും ഈ ഒരു ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഈ ഒരു സമയത്ത് അതിന്റെ ഒരു ഭാഗമാകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ജോയിൻ ചെയ്തത്. ഇപ്പോ പ്രമോദ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊക്കെ കൂടുന്ന സമയങ്ങളിൽ നമ്മുടെ കോളേജിന്റെ ഓർമ്മകളും കഥകളും പറയാത്ത ഒരു നിമിഷം പോലും ഇല്ല. ഇപ്പൊ പോലും ഏത് വേദി കിട്ടിയാലും അവിടെയൊക്കെ ഇപ്പോ എന്നെ ക്ഷണിച്ച ആള് പറഞ്ഞതുപോലെ തന്നെ ഉടൻപണം എന്ന് പറഞ്ഞൊരു സംഗതി ഒരു വാർത്തയാവും. ഞാൻ രാമപുരം മാർഗസ്നസ് കോളേജാണ് പഠിച്ചത് എന്ന് വലിയ വലിയ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ തൊട്ട് മുൻപ് നമ്മളൊക്കെ കുറച്ച് ആളുകളാണെങ്കിൽ പോലും നമ്മുടെ കോളേജിൽ ഒരുമിച്ച് കൂടിയായിരുന്നു. അപ്പോ ഞങ്ങളെക്കാൾ മുമ്പ് പഠിച്ച സീനിയേഴ്സ് ആയിട്ടുള്ള കുറെ ചേട്ടന്മാരാണ് അവിടെ വെച്ച് പരിചയപ്പെട്ടു, വലിയ കമ്പനിയായി. അപ്പോ വീണ്ടും അടുത്ത വർഷങ്ങളിലും ഉറപ്പായിട്ട് നമ്മൾ കൂടണം. അപ്പൊ ഇതിനേക്കാളും കൂടുതൽ ആളുകളെ വിളിച്ച് കൂട്ടണം. കാരണം നമ്മൾ പെട്ടെന്നാണെങ്കിൽ പോലും കുറച്ച് പേര് കൂടി ഇപ്പൊ തന്നെ ഇത്രയധികം സന്തോഷം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയാൽ എത്ര സന്തോഷമായിരിക്കും എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ സാഹചര്യം കൊണ്ട് കഴിഞ്ഞ കൊറോണ ആയതുകൊണ്ട് കഴിഞ്ഞ വർഷം കൂടാൻ പറ്റിയില്ല. ഈ വർഷം ഉണ്ടായിരുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ താഴെ പഠിച്ച ആളുകളുണ്ട്, എല്ലാരും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്, വലിയ സ്നേഹമുള്ള ആളുകളാണ്. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുന്നു. ഇതിന്റെ ഒരു ഭാഗമാക്കിയതിനെ വലിയ സന്തോഷം അറിയിക്കുന്നു. ഇപ്പോഴും ഞാൻ മാതൃഭൂമിയില് ആണെന്ന് പറഞ്ഞ ഒരു എന്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചാനലിൽ അവതാരകനാകുക എന്നുള്ളത്. അതിനെല്ലാം ഏറ്റവും വലിയൊരു കരുത്ത് എനിക്ക് തന്നത് നമ്മുടെ കോളേജിലെ ചെയർമാൻ ആയിരുന്ന ആ ഒരു രണ്ട് വർഷം എല്ലാ അധ്യാപകരും എല്ലാ സ്റ്റുഡൻസും തന്ന വലിയൊരു സപ്പോർട്ട്, നിങ്ങൾ സ്റ്റേജിൽ കയറി ഓരോ വാക്കുകൾ സംസാരിക്കുമ്പോഴും കോളേജിൽ നിന്ന് കിട്ടിയ വലിയ കയ്യടി, അതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ ഊർജ്ജമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉള്ളത്. അപ്പൊ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാല് ചിലപ്പോൾ നിർത്തില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ആശംസകൾ അവസാനിപ്പിക്കുന്നു. പിന്നെ അരുൺ സാറിന്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഓൺലൈൻ ഗൂഗിൾ മീറ്റ് ഒക്കെ വിളിച്ചു കൂട്ടാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അപ്പൊ സാർ കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ പുറകെ ഉണ്ട്, മെസ്സേജുകളായിട്ടും കോളുകളായിട്ടും എല്ലാ വിശേഷങ്ങളും അറിയിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ട് വന്ന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും 63 എനിക്ക് തോന്നുന്നു ഏകദേശം 70-80 ആളുകൾ ഇവിടെ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിജയമാണ്. അപ്പോ നേരിട്ടാകുമ്പോൾ ഇതിനേക്കാളും ഒരുപാട് ഇരട്ടി ആളുകൾ ചേരുമെന്നും ഉറപ്പുണ്ട്. അടുത്ത വർഷങ്ങളിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഈ ഒത്തുചേരലിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ കോളേജിൽ നിന്നും ബി എ ഇംഗ്ലീഷ് സെക്കൻഡ് റാങ്ക് ജേതാവായ അലുംനൈ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി രാജശ്രീ നായരെ ക്ഷണിക്കുന്നു. വിശ്വസിക്കുന്നു. നമസ്കാരം. 2020-21 വർഷത്തെ നമ്മുടെ മാർഗസ്നസ് കോളേജിന്റെ അലുമിനി ജനറൽ ബോഡി മീറ്റിംഗ് ഇത്ര ഭംഗിയായി നടത്താൻ അണിയറയിലും അരങ്ങത്തും പ്രവർത്തിച്ചവർക്കുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അധ്യക്ഷൻ ശ്രീ സഞ്ജു നെടുങ്കുന്നേൽ, കലാ സാംസ്കാരിക പൊതുരംഗങ്ങളിൽ
തന്റെ കൈമുദ്ര പതിപ്പിക്കുകയും കോളേജിന്റെ എന്താവശ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന അലുമിനി അസോസിയേഷൻ പ്രസിഡന്റിന് ആദ്യം നന്ദി അറിയിക്കുകയാണ്. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ജോയി ജേക്കബ് സാർ പ്രിൻസിപ്പലായി ചുമതലയേറ്റ് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ കോളേജിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനും പുരോഗതിക്കുമായി അക്ഷീണം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അലുമിനി അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ കോവിഡ് കാലത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ മീറ്റിംഗ് സാധ്യമായത് അരുൺ സാറിന്റെ ശ്രമഫലമായാണ്. അരുൺ സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. നമുക്ക് സ്വാഗതം ആശംസിച്ച അലുമിനി അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി കൂടിയായ മീര മിസ്സിന് നന്ദി അറിയിക്കുന്നു. യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അർപ്പിച്ച ട്രഷറർ ഷിഹാസ് പി ഷാഹുലിനും എക്സിക്യൂട്ടീവ് മെമ്പർ പ്രമോദ് പ്രസാദിനും നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമ്മുടെ യോഗത്തിന് തുടക്കമിട്ട ഡോണ ജോൺസനും തന്റെ അവതരണ മികവായി യോഗം ഭംഗിയാക്കിയ ദേവസി അച്ഛനും നന്ദി അറിയിക്കുകയാണ്. അവസാനമായി നമ്മുടെ കോളേജിന്റെ മുഖം നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന് ഉറപ്പിച്ച് പറയുന്ന പോലെ എല്ലാ തിരക്കിനിടയിലും ഈ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും മറ്റ് അധ്യാപകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഹലോ 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 കോളേജിന്റെ ആന്തം സാറിന്റെ മൊബൈലിൽ എങ്ങനെ ഉണ്ടോ? ഇവരൊന്ന് കേൾപ്പിക്കാം. കോളേജ് ആന്തം പ്ലേ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഓക്കെ. നമുക്ക് ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരിട്ട് കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ.